നവകേരള സദസ് എന്ന ആശയം സർക്കാർ കൊണ്ടുവന്നപ്പോൾ മുതൽ ഇവിടത്തെ പ്രതിപക്ഷവും ചില പ്രമുഖ മാധ്യമങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ തുടങ്ങും മുൻപ് തന്നെ രാജ്യവ്യാപകമായി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മഹാസംഭവമാണ് നവകേരള സദസ് മാറിയിരിക്കുന്നത്. ഈ പരിപാടി കൊണ്ട് നാടിനും നാട്ടുകാർക്കും ഉണ്ടാവാൻ പോകുന്ന നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് സംസ്ഥാന ക്യാബിനറ്റ് ഒന്നടങ്കം സഞ്ചരിക്കുന്ന ബസ്സിനെ കേവലം ആഡംബര ബസ്സായും ദൂർത്തായും മാത്രം വിലയിരുത്തി വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങളും നവകേരള സദസ്സിനെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെന്തായാലും പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കണ്ടു. സർക്കാരിന്റെ നവകേരള സദസ്സിനെ പ്രശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ കുറിപ്പ്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ ആരോപണം കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. ജനാഭിപ്രായം തേടി ജനകീയ സദസ്സുകളിലൂടെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കേരള മന്ത്രിസഭ കേരളത്തിലെ ജനങ്ങളുടെ അടുത്തേക്ക് വിമർശകർക്ക് ഒരു 100,000 വിമർശനങ്ങൾ ഉന്നയിക്കാം. കാരണം ആ വിമർശനങ്ങളിൽ നിന്നും ഒരുപാട് തിരിച്ചറിവുകൾ നേടാനുണ്ട്. ഓരോ അസംബ്ലി മണ്ഡലത്തിലും കേരള മന്ത്രിസഭ കൂടുകയാണ്. അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഭരണപരമായ ഇടപെടൽ. എൽഡിഎഫ് സർക്കാർ ഇന്നലെ എന്ത് ചെയ്തു എന്ന് പറയണ്ട. കാരണം ഇന്നലെ നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് തുടർഭരണം നിങ്ങൾക്ക് തന്നത്. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറ എന്നാണ് എൽഡിഎഫ് സർക്കാരിനെതിരെ ശക്തമായി ഉയരുന്ന ഒരു വിമർശനം. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. ആ വിമർശനത്തിന് സാധാരണ മനുഷ്യരോട് നേരിട്ട് സംസാരിച്ച് മറുപടി പറയാൻ കൂടിയാണ് ഈ യാത്ര. ഒന്നാം പിണറായി സർക്കാർ ചെയ്തതുപോലെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ വീണ്ടും നടപ്പിലാക്കാൻ മൂന്നാമതും എൽഡിഎഫ് സർക്കാർ എന്നത് ചിന്തിക്കാൻ കഴിയാത്തവർ മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന് വിചാരിക്കുന്ന വൃത്തികെട്ട മാനസിക രോഗികളായ അമ്മായി അമ്മമാരെ പോലെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന് പിന്തുണ നൽകുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ട കണക്കനുസരിച്ച് 56,000 കോടിയിലധികം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനേക്കാൾ കേന്ദ്രം കേരളത്തിന് കുറച്ചിരുന്നു. ഇത് കേരളത്തിൽ നിന്നും പിരിക്കുന്ന കേന്ദ്ര നികുതിയുടെ വിഹിതമാണ്, അല്ലാതെ ഔദാര്യമല്ല എന്നോർക്കണം. ഇത് കൂടാതെയാണ് കേന്ദ്രം നൽകുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ചെലവഴിച്ച 1,144 കോടിയോളം രൂപ നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്നത്. ഈ കടുത്ത അവഗണന ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളത്തിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയുമായിരുന്നു. ഈ പ്രതിസന്ധിയിലും പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാതെ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കാണിക്കുന്ന ഇച്ഛാശക്തിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ വ്യക്തിത്വം. ഉള്ള സമ്പത്ത് സാധാരണക്കാരന്റെ ജീവിത മുന്നേറ്റത്തിനായി ചെലവഴിക്കാൻ കാണിക്കുന്ന സാമ്പത്തിക ജനാധിപത്യമാണ് കേരളത്തെ ഇന്ന് നിലനിർത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കാലത്തെ എൽഡിഎഫ് സർക്കാരിന്റെ സ്ഥാനത്ത് വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കളിൽ ആരെങ്കിലും ആയിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, 2001 എ കെ ആന്റണി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് കേരളത്തിൽ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലമല്ല. എന്നാൽ ആന്റണി സർക്കാർ ചെയ്തത് എന്താണ്? കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയുകയും 80,000 ജീവനക്കാർ അധികപ്പറ്റാണെന്ന് പറഞ്ഞ് അവരെ പിരിച്ചുവിടാൻ തുനിയുകയുമായിരുന്നു. ഇനി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 600 രൂപ മാത്രം ഉണ്ടായിരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കുകയും തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നിയമന നിരോധനം ഏർപ്പെടുത്തുകയുമായിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ ഈ നവകേരള സദസ് രാജ്യചരിത്രത്തിലെന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഭരണകൂടം ഒന്നടങ്കം ഇത്തരമൊരു ജനകീയ യാത്ര നടത്തുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിലേറിയ സംസ്ഥാനത്ത് നിന്ന് തന്നെ പുതിയൊരു ജനകീയ വിപ്ലവത്തിന് കൂടി ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്.